ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രിയേറ്റേഴ്സ് ട്രിക് വേൾഡ്. അപ്പൊ ഗൈസ്, നിങ്ങൾ ഡെയിലി പല പല സാധനങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും, പക്ഷെ അതിന്റെ പലതിന്റെയും ഉപയോഗം പലർക്കും അറിയില്ലായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാധനങ്ങളുടെ ഉപയോഗമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റത്തെ സാധനം എന്തെന്നുള്ളത്, അപ്പൊ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുന്നവരായിരിക്കും. ആ ഫ്രൂട്ട്സിന്റെ മുകളിലുള്ള ആ സ്റ്റിക്കർ എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിലുള്ള അക്കങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം അതിന്റെ ഫസ്റ്റത്തെ ലെറ്റർ, ഓക്കെ, അതിന്റെ ഫസ്റ്റത്തെ ആ ഒരു ലൈൻ, അത് ഏത് രാജ്യത്താണ് ഉത്പാദിപ്പിച്ചത് എന്നാണ്. അതിന്റെ രണ്ടാമത്തെ ലൈൻ എന്താ വെച്ചിട്ടുണ്ടെന്ന്, അത് ആ രാജ്യത്ത് ആരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ്. അപ്പൊ അതിന്റെ മൂന്നാമത്തെ ലൈൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അക്കങ്ങൾ കാണാം അതില്. ആ നാല് അക്കത്തില് ഫസ്റ്റത്തെ അക്കം നാലാണെന്നുണ്ടെങ്കിൽ അതിൽ കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ അഞ്ച് അക്കമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റത്തെ അക്കം ഒമ്പതാണെന്നുണ്ടെങ്കിൽ അത് ഓർഗാനിക് ആണ്, അത് നാച്ചുറൽ ആണ്. ആ അഞ്ചക്കത്തിൽ തന്നെ ഫസ്റ്റത്തെ അക്കം എട്ടാണെന്നുണ്ടെങ്കിൽ അത് ജനിതക മാറ്റം വരുത്തി ജനിറ്റിക്കലി മോഡിഫൈഡ് ആണത്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും ജീൻസ് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പൊ ആ ജീൻസിന് ഒരു സൈഡിൽ രണ്ട് പോക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതായത് ഒരു ചെറിയ പോക്കറ്റും ഒരു വലിയ പോക്കറ്റും. അപ്പൊ ഈ ചെറിയ പോക്കറ്റ് എന്താ, വലിയ പോക്കറ്റ് നമ്മൾ കോമണായിട്ട് ഫോണൊക്കെ ഇട്ട് ഉപയോഗിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ചെറിയ പോക്കറ്റ് എന്തിനാണ് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാക്കാം അല്ലേ? ആ ചെറിയ പോക്കറ്റ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചില്ലറ പൈസ ഇട്ട് വെക്കാനും അതുപോലെ തന്നെ പോക്കറ്റ് വാച്ച് ഇട്ട് വെക്കാനുമാണ് ഈ ചെറിയ പോക്കറ്റ് ഉപയോഗിച്ചിരുന്നത്. 19th century ആദ്യമായിട്ട് ജീൻസ് കണ്ടുപിടിച്ചത്. 19th century അന്നത്തെ കാലത്തെ ഫാമേഴ്സ് ആണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അവരുടെ കയ്യിൽ ഒരു ചെറിയ പോക്കറ്റ് വാച്ച് ഉണ്ടാവും, ആ പോക്കറ്റ് വാച്ച് ഇട്ട് വെക്കാനാണ് ഈ ചെറിയ പോക്കറ്റ് ഉപയോഗിച്ചിരുന്നത്. അതുകൂടാതെ ചില്ലറ പൈസകൾ ഇട്ട് വെക്കാനും ആ പോക്കറ്റ് വാച്ച് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അതൊരു ട്രെൻഡായി, അത് ഇപ്പം ഒരു ഫാഷനായി നമ്മൾ കൊണ്ടുനടക്കുകയാണ് ഇപ്പോഴത്തെ ജീൻസ്. ഓക്കെ, അപ്പം നിങ്ങൾ നമ്മളെല്ലാവരും പെന്നൊക്കെ സാധനം യൂസ് ചെയ്യുന്നു. അപ്പം ചില പെന്നിൻ്റെ മുകളിൽ ടോപ്പിൽ ചെറിയൊരു ഹോള് നിങ്ങൾക്ക് കാണാം. എല്ലാ പെന്നിൻ്റെ മുകളിലും നിങ്ങൾക്ക് ആ ഹോള് കാണാമെന്നില്ല. അപ്പം അത് നിങ്ങൾക്ക് വിസിലൂതി കളിക്കാനുള്ള എല്ലാ നമ്മളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനും ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന് വിസിൽ, ആ ഒരു ഹോളിലൂടെ വിസില് വിളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതൊക്കെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഈ ഹോൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഹോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെറിയ കുട്ടികളുടെ കയ്യിൽ ഈ പെന്ന് കിട്ടുകയാണെങ്കിൽ അവർ അതിന്റെ മൂടി എടുത്ത് വായലിടുകയാണെങ്കിൽ അത് ഇറങ്ങിപ്പോ, അഥവാ ഇൻ കേസ് അത് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ചെങ്കിൽ അത് കെട്ടിക്കിടക്കും. അവിടെ ഇവിടെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ നോർമലി സാധാരണ പെന്നാണെങ്കിൽ അവർക്ക് ശ്വാസം എടുക്കാൻ തടസ്സം ഉണ്ടാവും, ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അവിടെ കുടുങ്ങി പോയിട്ട് പിന്നെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ മൂടിയാണ് ഇത്, ഇപ്പം എല്ലാ മൂടികൾക്കും ആ ഹോൾ ഉണ്ടാവണം എന്നില്ല. അപ്പൊ ആ ടൈപ്പ് മൂടിയാണ് നമ്മൾ ഇറങ്ങി അറിയാതെ നമ്മളെ കയ്യിൽ നിന്ന് കുട്ടികളുടെ ഇറങ്ങിപ്പോയെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ചാൻസെങ്കിലും ഉണ്ട്, അവർക്ക് ശ്വാസം എടുക്കാനുള്ള കുറച്ച് ചാൻസെങ്കിലും അവിടെ ഉണ്ട്. അപ്പം എന്തിനാണ് ഈ ഡോണറ്റ് പോലെയുള്ള ഫുഡ് പ്രൊഡക്റ്റ്, അതായത് ഡോണറ്റ് വട ഇങ്ങനെയുള്ള ഫുഡ് പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൽ, എണ്ണക്കടിയിൽ, ഓക്കെ, എണ്ണക്കടിയിൽ എന്തിനാണ് ഈ ഹോൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ കാലാകാലങ്ങളായിട്ട് ഈ ഹോള് കണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഈ ഹോളെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതതിൻ്റെ ഭംഗിക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഹോള്. ആ ഹോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ആ ഹോൾ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു നെയ്യപ്പെടുക്കുകയാണെങ്കിൽ അതിന്റെ ആ നെയ്യപ്പം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല വെന്ത് നമുക്ക് സൈഡൊക്കെ നല്ല രസമായിരിക്കും. പക്ഷെ അതിന്റെ സെന്ററിലേക്ക് പോകുന്നത് ഒരു സെന്ററില് വെന്തിട്ടുണ്ടാവില്ല, അത്ര രസം ഉണ്ടാവില്ല. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി പണ്ടത്തെ അന്നത്തെ ആളുകൾ ഉപയോഗിച്ച ഒരു മെത്തേഡാണ്, ഇതിന് സെൻട്രലിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടി ഹീറ്റ് ഉള്ളോട്ട് കടന്ന്, അതായത് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ആ ഭാഗത്ത് കൂടി എണ്ണ കയറിയിട്ട് അവിടെ നന്നായിട്ട് വേകും. നന്നായിട്ട് വേവുന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡും, അതായത് മൊത്തം എല്ലാ ഭാഗത്തും നന്നായിട്ട് ചൂടെത്തി അത് വെന്ത് കിട്ടും. അല്ലാത്ത പക്ഷെ അത് സൈഡിൽ മാത്രം വെന്ത് പോകും. അപ്പൊ നമ്മളെല്ലാവരും സൺഗ്ലാസ് ഉപയോഗിക്കുന്നവരാണ്.
ഫോട്ടോ എടുക്കാനും വണ്ടിമേ പോകുമ്പോഴൊക്കെ നമ്മൾ സൺഗ്ലാസസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ സൺഗ്ലാസിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന്? അപ്പൊ സൺഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് ഈ ഐസ് കൂടെ സ്കേറ്റിംഗ് ചെയ്യുന്നവരാണ് ആദ്യമായിട്ട് സൺഗ്ലാസസ് ഉപയോഗിച്ചിരുന്നത്. അവര് ഇത് ഉപയോഗിച്ചത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, സൺഗ്ലാസ് ഇപ്പം നല്ല മഞ്ഞുള്ള സ്ഥലത്ത് നല്ല മൊത്തം നല്ല വൈറ്റ് കളറായിരിക്കും. ആ സമയത്ത് നല്ലൊരു പ്രകാശം വെയിലടിക്കുകയാണ്, നല്ലൊരു വെട്ടം അടിക്കുകയാണെങ്കിൽ അവർക്ക് വെയിൽ കെട്ടുമ്പോൾ അതിൽ തട്ടിക്കാണ് പ്രകാശം നമ്മളെ കണ്ണിലടിക്കും. നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൊരു ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സിനിമയിലോ എവിടെയെങ്കിലൊക്കെ ഈ നല്ല മഞ്ഞ് മൂടിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടെ മൊത്തം നല്ല വെളുത്ത് കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ണിലേക്ക് ആ പ്രകാശം കുത്തുക നമ്മളെ കണ്ണിനെ കാര്യമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അതറിയാൻ വേണ്ടിയാണ് അന്നത്തെ കാലത്ത് സൺഗ്ലാസസ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അത് 12th century അത് ചൈനയിൽ പോപ്പുലറായി. അവിടെയുള്ള ജഡ്ജിമാരായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. അവര് ഇത് ഉപയോഗിച്ചിരുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രതികളിൽ നിന്ന് അവരുടെ ഇമോഷൻസ് തടയുന്നതിന് വേണ്ടിയാണ്, എക്സ്പ്രഷൻസ് ഒക്കെ തടയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സൺഗ്ലാസസ് അവർ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് ഇപ്പം പോപ്പുലർ ആവുകയും നമ്മളിപ്പം പിന്നീട് അത് വേൾഡ് മൊത്തം പോപ്പുലർ ആവുകയും പിന്നീട് അത് ഫോട്ടോത്തിനും ഒരു സ്റ്റൈലായിട്ട് നമ്മളിപ്പോൾ കൊണ്ടെടുക്കുന്നുണ്ട്. അപ്പം എന്തിനാണ് ഈ ബുക്കുകളുടെ സൈഡിലൂടെ ഈ ഒരു മാർജിൻ ഇല്ലേ, ആ ലൈൻ എന്തിനാ കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ലൈൻ എന്തിനാ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ നിന്നെ എലികളിൽ നിന്നും തടയാൻ വേണ്ടി. ഓഹോ, അപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്നു എലികളിൽ നിന്ന് തടയാൻ ഒരു ലൈനോ? ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളിപ്പം ഒരു നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്ത് എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ട് ആ ബുക്കിൽ നോട്ടിൽ എഴുതി വെച്ചു, അത് ആ മാർജിൻ്റെ ഇപ്പുറത്താണ് എഴുതി വെച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾ ആ ബുക്ക് എടുത്ത് വെച്ച് പിന്നെ അത് എലി കറണ്ട് തിന്നുകയാണെന്നുണ്ടെങ്കിൽ ആ എലി കറന്ന ഒരു ഒരു ഏകദേശം ഒരു ധാരണയുള്ള ഒരു എൻഡാണ് ഈ ഒരു മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര അകലത്തിലേയും എലി കയറുള്ളൂ, അതിനു വേണ്ടിയാണ് ഈ ബുക്കിന്റെ സൈഡിൽ മാർജിൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളെ സാധാരണ ഉപയോഗിക്കല് ടീച്ചേഴ്സ് അവിടെ വരും കൂട്ടില്ലെങ്കിൽ സ്റ്റാർ കട്ട് തരാനായിരിക്കും. അപ്പൊ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അതിന്റെ യഥാർത്ഥ ഉപയോഗം ഇതാണ്, എലികളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മളെ വർക്കുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ ലൈന് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ലോക്ക് എന്താ ലോക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ആ ലോക്കിനടിയിൽ ചെറിയൊരു ഹോള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ചെറിയ ഹോള് എന്തിനാണ് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഹോള് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇപ്പം പുറത്ത് നമ്മൾ വെച്ചിട്ടുള്ള ഒരു ലോക്കാണെന്നുണ്ടെങ്കിൽ മഴ കൊണ്ട് ചിലപ്പോൾ അത് തുരുമ്പ് പിടിച്ചു പോകും. ആ സാഹചര്യത്തിൽ തുരുമ്പ് പിടിച്ചു പോകുന്ന ആ ലോക്കില് അതിൻ്റെ ആ ഹോളിലൂടെ നമുക്ക് തുറക്കാൻ പറ്റില്ല പിന്നെ. അപ്പോൾ ആ ഹോളിലൂടെ നമ്മൾ ഓയിൽ ഇഞ്ചക്ട് ചെയ്താണ്ട് അത് നമ്മൾ യൂസാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഓയിൽ ഇഞ്ചക്ട് ചെയ്യാനുള്ള ഒരു ഹോളാണ് ആ ഒരു ഹോള്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ലോക്ക് തുറക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും കോയിൻസ് ഉപയോഗിക്കുന്നതാണ്. നിങ്ങളെല്ലാം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഈ കോയിൻസിൻ്റെ സൈഡൊക്കെ ഒരു വരമ്പ് പോലെ ചെത്തി ചെത്തി വെച്ചിട്ടുണ്ടോ? അതൊക്കെ എന്തിനാണ് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കള്ളന്മാരിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകാനാണ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കള്ളന്മാർ കട്ടുകൊണ്ടുപോകുന്നതിൽ പ്രൊട്ടക്ഷൻ നൽകാനല്ല. അതായത് പണ്ട് കാലങ്ങളിൽ ഈ കോയിൻസ് പലരും അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് കുറച്ച് ചെത്തി എടുക്കും, അത് ഇവർ ചെറുതായി ചെത്തി ചെത്തി എടുത്തിട്ട് അത് വിറ്റ് കളയും. അപ്പം ആ കോയിൻസിന് ഇത് എമൗണ്ടിൻ്റെ ആ വാല്യൂ ഉണ്ടാവുകയും ചെയ്യും. ഈ പിന്നെ അവർ വിറ്റായി ഇതിന് വേറെ ഇതും ഉണ്ടാവുകയും ചെയ്യും. അത് തടയാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത്. ഇത് റീഡിംഗ് മെഷീൻ എന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് അവർ ഇതുപോലെ ഉണ്ടാക്കിയത്. അതായത് ഇതുപോലെ ആ ചാലുകൾ ഉണ്ടാക്കി വെച്ചത്. അതായത് ഇത് പിന്നെ ചെത്തി കളഞ്ഞതിന് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അത് ആരാണ് ഇത് ചെത്തി കളഞ്ഞത്. പിന്നെ അത് അതിന് വാല്യൂ ഇല്ലാതായി പോകും. അപ്പൊ ചെത്തി കളഞ്ഞതിന് പിന്നെ അതിന് വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പല ഫുഡ് പ്രോഡക്റ്റും ഉപയോഗിക്കുന്നതാണ്, ലൈസ് പോലുള്ള ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സൈഡിലായിട്ട് ആർ എന്ന സിമ്പിൾ റൗണ്ടിൽ ടച്ച് ചെയ്യുന്ന എന്തിനാണ്? അത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് എന്നാണ് വെറും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഗൈസ്, നിങ്ങൾ പലവരും കത്തി പോലുള്ള ഈ ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ ബ്ലേഡിന്റെ ഉപയോഗം, ഈ ബ്ലേഡിന്റെ പുറകുവശത്തിന്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾ പലപ്പോഴും വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വെട്ട് പോലെ നിങ്ങൾക്ക് കാണാം. അതിന്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? അതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ പുറകുവശത്തിൽ ഒരു ഗ്യാപ്പ്
ക്യാപ്പ് പോലെയാണ്. അത് നമുക്ക് ഒരു എട്ടിന് ശേഷം അതിന്റെ ഫ്രണ്ട് വശത്ത് നിങ്ങൾക്ക് പിടിച്ചിട്ട് അത് അത് ആ ബ്ലേഡ് മൂർച്ച പോകുമ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് കളയാം, കുടിക്കാണ്ട് അത് നമുക്ക് പൊട്ടിച്ച് കളയാം. അതിനു വേണ്ടിയാണ് ആ ഒരു ക്യാപ്പ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു പാർട്ട് ടു വരുന്നതായിരിക്കും ഒരുപാട്. ഇനിയും ഞാൻ കുറച്ച് ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഇനിയും കുറേ കാര്യങ്ങൾ ഇതിൽ പറയാത്തതുണ്ട്. ആദ്യം നമ്മൾ പാർട്ട് ടു എന്ന് പറഞ്ഞാൽ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം പീസ് ഔട്ട്.